നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഏറ്റവും നാണം കെട്ട സമയത്തുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരായ മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളും ദൈനംദിനം നാണം കെടുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ നാടിൻ്റെ സംരക്ഷണം, ഈ നാടിൻ്റെ കരുതൽ, ഈ നാടിൻ്റെ സ്നേഹമൊക്കെ അവർ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തപ്പോൾ നമ്മൾ കരുതിയത് നമ്മളോടവർ കുറച്ചെങ്കിലും മര്യാദ കാട്ടുമെന്നാണ്. എന്നാൽ ഒരു വശത്ത് അവർ കൊള്ള നടത്തുകയും മറുവശത്തെ ഈ കൊള്ള മറച്ചു വയ്ക്കാൻ നുണപ്രചരണം നടത്തുകയും ചെയ്തു. നിർഭാഗ്യവശാൽ നമ്മൾ ആ നുണപ്രചരണത്തിൽ വീണുപോയി. നാണം കെട്ടവൻ്റെ ആസനത്തിൽ ആലുകെളുത്താൽ അതും തണലേ എന്ന് പറയുന്നത് പോലെയാണ് പിണറായി സർക്കാരിൻ്റെ അവസ്ഥ. നിരന്തരം ഇങ്ങനെ നാണം കെട്ട എപ്പിസോഡുകൾ രൂപം കൊള്ളുമ്പോൾ അതിൽ ഏതാണ് നാണിക്കേണ്ടത്, അതിൽ ഏതാണ് ഗൗരവത്തോടെ കാണേണ്ടത് എന്നൊന്നും ഇവർക്കാർക്കും അറിയത്തുപോലുമില്ല. ഈ നാണം കെട്ട എപ്പിസോഡുകളിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് പ്രിയാ വർഗീസിൻ്റെ നിയമനം. പ്രിയാ വർഗീസിൻ്റെ ഭർത്താവ് കെ രാഗേഷാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് ബോധപൂർവം ഞാൻ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നിയമപരമായി തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മിക്കതിനും കുറിപ്പെഴുതുന്നതും ഒപ്പുവെക്കുന്നതും. അതുകൊണ്ട് തന്നെ നാട്ടിലെ കൂടുതൽ കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതും തീരുമാനമെടുക്കുന്നതും പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കെ രാഗേഷ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ആരാണ് യൂണിവേഴ്സിറ്റിയുടെ VC, ആരാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനമെടുക്കേണ്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ആരാണ് സെനറ്റ് അംഗങ്ങൾ എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരായിരിക്കുന്നിടത്തോളം കാലം പേരിനെ അവർ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിലും പൂർണ്ണമായും സർക്കാരിൻ്റേതാണ്. ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന കെ രാഗേഷിൻ്റെ ഭാര്യ എത്രയൊക്കെ യോഗ്യതയുണ്ടെങ്കിൽ കൂടി ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ കയറാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് അധ്യാപിക എന്ന നിലയിൽ ഒരു ജോലി നിലവിലുള്ളപ്പോൾ അത് കയറി എന്ന അധാർമികതയാണ് ഈ വിഷയത്തിലെ ഏറ്റവും നാണം കെട്ടത്. ഒടുവിൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ചാൻസലർക്ക് ഒരു നിയമനം സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. പ്രിയാ വർഗീസിൻ്റെ നിയമനം സ്വജനപക്ഷപാതമാണ് എന്ന് തോന്നലുള്ളതുകൊണ്ട് നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഗവർണർ. അത് സ്വജനപക്ഷപാതം തന്നെയാണ്. യോഗ്യതകൾ ഏറെയുണ്ടെന്ന് കരുതുക, മറ്റുള്ളവരെക്കാൾ അർഹതയുണ്ടെന്ന് കരുതുക, പക്ഷേ പൂർണ്ണമായും മെറിറ്റ് കണ്ടെത്താൻ കഴിയുന്ന ഒരു നിയമന സംവിധാനം ഇല്ലാത്തിടത്തോളം കാലം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയാൽ എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും അത് സ്വജനപക്ഷപാതമാണ് എന്നതൊരു കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയാണ്. ഈ ധാർമ്മികത മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോഴും നാണം കെട്ട് പ്രിയാ വർഗീസ് ആ തസ്തികയ്ക്ക് വേണ്ടി ചവിട്ടു നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു സ്വകാര്യ മാനേജ്മെൻറ്റ് കോളേജിലെ അധ്യാപികയാണ്. ആ നിയമനം അവർക്ക് കിട്ടിയത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, നേരെമറിച്ച് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണവും സർക്കാരിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ സർക്കാരിന് പ്രിയപ്പെട്ട ഒരാളുടെ ഭാര്യ എന്ന നിലയിൽ കയറിപ്പറ്റിയതാണ്. അതിനേക്കാൾ ഉയർന്ന പദവിയുള്ള, അതിനേക്കാൾ ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി കുറുക്കു വഴികൾ കണ്ടെത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ്. സാങ്കേതികമായി അത് തെളിയിക്കാൻ സാധിക്കുമോ അറിയില്ല. ഗവർണറുടെ തീരുമാനം നിയമപരമാണോ അറിയില്ല. ഗവർണർക്കെതിരെ കോടതിയിൽ പോയാൽ കോടതി ആ ഉത്തരവിൽ ഇടപെടുമോ അറിയില്ല. പക്ഷേ ഒന്നറിയാം, ഇതൊരു സ്വജനപക്ഷപാത നിയമനമാണ്. അവരെക്കാൾ അർഹതയുള്ള പലരും ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കെ രാഗേഷിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരെ 1.25 ലക്ഷം രൂപ ശമ്പളമുള്ള തസ്തികയിലേക്ക് തിരികെ കയറ്റിയതാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് അപജയത്തിൻ്റെ അധാർമികതയുടെ ഉദാഹരണമാണ്, അടയാളമാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോട് കൂറുണ്ടെങ്കിൽ, PSC പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും നല്ല ഉദ്യോഗം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് രാവും പകലും ഉറക്കളച്ചു പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് കടപ്പാടും കൂറുമുണ്ടെങ്കിൽ ഈ വിവാദത്തിന് നിന്നുകൊടുക്കാതെ ആദ്യം തന്നെ ഒഴിഞ്ഞു പോകണമായിരുന്നു. ഒഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കള്ളന്യായീകരണവുമായി രംഗത്തെത്തി. ഇവരെ നിയമിച്ച നടപടിക്രമങ്ങൾ തന്നെ നോക്കുക. അതിന് ആദ്യം പഴി പറയേണ്ടത് UGC നിയമനങ്ങൾ താല്പര്യമുള്ളവരെ തിരികെ കയറ്റുന്ന തരത്തിൽ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാരിനെയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. രാജ്യത്തെമ്പാടും മെറിറ്റിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ആ രാഷ്ട്രീയ നിയമനങ്ങളുടെ കൊയ്ത്തുകാലമായി മാറ്റിയിരിക്കുന്നു പിണറായി സർക്കാർ. അങ്ങനെയാണ് സഖാക്കളുടെ ഭാര്യമാരും മക്കളും എല്ലാ പ്രധാനപ്പെട്ട തസ്തികയിലും കയറുന്നത്. കഴിഞ്ഞ നവംബറിൽ പ്രിയാ വർഗീസിനെ നിയമിക്കാൻ നീക്കം നടത്തുന്നു എന്ന ആരോപണം പുറത്തു വന്നിരുന്നു. കണ്ണൂർ വാസിറ്റിയിലെ മലയാളം വകുപ്പിലേക്ക് അസോസിയേറ്റ് പ്രൊഫസറെ നിയമിക്കാനുള്ള അപേക്ഷയുടെ അവസാന തീയതി 2021 നവംബർ 12 ആയിരുന്നു. അന്നു തന്നെ സൂക്ഷ്മ പരിശോധന നടത്തി
ആറു പേരുടെ അന്തിമ ലിസ്റ്റ് വരുന്നു. 18-ാം തീയതി തന്നെ അഭിമുഖം നടത്തുന്നു. അഭിമുഖം കഴിഞ്ഞ് 5 ദിവസം കൊണ്ട് ലിസ്റ്റ് പുറത്തു വരുന്നു. വളരെ കൃത്യമാണ്. ഈ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്ര ധൃതി പിടിച്ച് ഇതൊക്കെ ചെയ്തതെന്ന്. അക്കാദമിക് ബ്രില്യൻസിനേക്കാൾ പ്രാധാന്യം അഭിമുഖത്തിന് കൊടുക്കുന്നു. അതിന് കേന്ദ്രത്തിൻ്റെയും UGC അനുമതിയുണ്ട്. പക്ഷേ ഒരു MBA ഭാര്യയായിരുന്നു അപേക്ഷക എന്ന് മറന്നുപോകുന്നു. അങ്ങനെ ബോധപൂർവം തിരികെ കയറ്റാൻ ഗൂഢാലോചന നടന്നു, അട്ടിമറി തന്നെ നടന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് 600-ാധികം അക്കാദമിക് പോയിന്റ് കിട്ടിയ ഒരാളെ മറികടന്നുകൊണ്ട് 150-ൽ താഴെ അക്കാദമിക പോയിന്റ് കിട്ടിയ പ്രിയാ വർഗീസിന് നിയമനം കിട്ടുന്നത്. ആ നിയമനമാണ് വിവാദമാകുന്നതും ഗവർണർ സ്റ്റേ ചെയ്തിരിക്കുന്നതും. എന്നാൽ ഗവർണർക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് ഈ വൃത്തികേടിന് കുടപിടിച്ച വൈസ് ചാൻസലർ ഗോപിനാഥൻ രവീന്ദ്രൻ 3 ദിവസത്തിനകം ഉത്തരവ് പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗവർണറുടെ സ്റ്റേക്ക് പുല്ലുവില. ഗവർണർ എന്തെങ്കിലും ചെയ്യട്ടെ, ഞങ്ങൾ ഉടനടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിയമിക്കും എന്ന വാശിയിലാണ് ഗോപിനാഥൻ രവീന്ദ്രൻ. അതിന് കാരണമുണ്ട്. പ്രിയാ വർഗീസിനെ ഈ നിയമനം കൊടുക്കാം എന്ന വാക്കിൻ്റെ പുറത്താണ് അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി പ്രായം കഴിഞ്ഞിട്ടും വീണ്ടും വൈസ് ചാൻസലർ പദവി കൊടുത്തത്. നമ്മുടെ നാട്ടിൽ എത്ര ഭീതിതമായി സ്വജനപക്ഷപാതം നടക്കുന്നു എന്നതിന് തെളിവാണ് വൈസ് ചാൻസലറുടെ നിയമനം പോലും. ആ വൈസ് ചാൻസലറാണ് ചാൻസലറുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ തിരികെ കയറ്റാൻ ധൃതി പിടിക്കുന്നത്. എത്ര ഭയാനകമാണ് ഈ അവസ്ഥ. ഗവർണറുടെ ഈ തിരുത്തൽ, ഗവർണറുടെ ഈ സ്റ്റേ അതെങ്കിലും അല്പം ഉളുപ്പുണ്ടാക്കിയിരുന്നെങ്കിൽ പ്രിയ വർഗീസിൽ അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഈ വിവാദത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി എനിക്ക് ആ തസ്തിക വേണ്ട എന്ന് പറയാനുള്ള തെളിമയും ശുദ്ധതയും കാട്ടണം പ്രിയ വർഗീസ്. പ്രിയയ്ക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയയുടെ പ്രിയ ഭർത്താവ് രാകേഷ് പറയണം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഈ പോസ്റ്റ് വേണ്ട എന്ന്. രാകേഷിന് ശമ്പളമുണ്ട്, രാകേഷിന് പെൻഷനുണ്ട്, രാകേഷിൻ്റെ ഭാര്യ ഈ തസ്തിക കിട്ടിയില്ലെങ്കിലും സർക്കാരിൽ വലിയ ഉദ്യോഗമുണ്ട്. ആ ഉദ്യോഗത്തിനിടയിൽ ഡെപ്യൂട്ടേഷനിൽ അതിനേക്കാൾ വലിയ പദവിയിൽ നിയന്ത്രിച്ചിരിക്കുന്നു. ഒരു നഷ്ടവും ഉണ്ടാവുന്നില്ല. പിന്നെ എന്തിനാണ് ഈ വിവാദങ്ങളിലൂടെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാണം കെടുത്തുന്നത്? വാസ്തവത്തിൽ സ്വജനപക്ഷപാതത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. വിജയന് സാധിച്ചില്ലെങ്കിലും ഈ സ്വജനപക്ഷപാതത്തിന് ചുക്കാൻ പിടിച്ച പ്രൈവറ്റ് സെക്രട്ടറി KK രാകേഷെങ്കിലും അന്തസ് കാട്ടേണ്ടതുണ്ട്. അന്തസ്സില്ലായ്മയുടെയും ഉളുപ്പില്ലായ്മയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു രാകേഷും രാകേഷിൻ്റെ ഭാര്യയും. അവരെ ചുമക്കുന്ന CPMഉം അവർക്ക് സ്തുതി പാടുന്ന സൈബർ സഖാക്കളും. നമ്മുടെ നാട് മെറിറ്റുള്ളവർക്കല്ല, നമ്മുടെ നാട്ടിൽ തുല്യതയില്ല. പാർട്ടിക്കാർക്കും സർക്കാരിൻ്റെ തോന്നിയാസങ്ങൾക്കും ഓശാന പാടാൻ കഴിയുന്നവർക്കും മാത്രമാണ് നിയമനങ്ങൾ എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി മാറുന്നു പ്രിയാ വർഗീസിൻ്റെ ഈ നാണം കെട്ട നിയമനവും. സ്റ്റേ കിട്ടിയിട്ടും അതിനെ പുച്ഛിച്ചുകൊണ്ട് അവരെ തിരികെ കയറ്റാൻ നടത്തുന്ന പരിശ്രമങ്ങളും.